അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രൈസ് ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൈസ് ചേഞ്ച് എന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പഠിച്ച എന്തായിരുന്നു, എന്താണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ആ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഇൻകം ചേഞ്ച് വരുമ്പോൾ, അതായത് വരുമാനം മാറുമ്പോൾ എന്ത് ചെയ്യും, ചേഞ്ച് മാറുന്നു, അതായത് അത് ചേഞ്ച് ആവും. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇത്തരം നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1X1 + P2X2 = M. അപ്പോൾ ഇൻകം ചേഞ്ച് സംഭവിക്കുന്ന മുമ്പ് എങ്ങനെയാവും, P1X1 + P2X2 = M′. ഇതൊക്കെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് ചേഞ്ചിനെ കുറിച്ചാണ്. അതായത് എന്താണ്, സാധനം ഒന്നിന്റെ വിലയും എന്താവും, ചേഞ്ച് ആവും, സാധനം രണ്ടിന്റെ വിലയും ചേഞ്ച് ആവും. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കുന്നത് പ്രൈസ് ഓഫ് ഗുഡ് വൺ ചേഞ്ച്, അതായത് സാധനം ഒന്നിന്റെ വില ചേഞ്ച് ആവും. അപ്പൊ എങ്ങനെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മാറും, P1X1, അതായത് സാധനം ഒന്നിന്റെ വിലയല്ലേ മാറുന്നേ, അപ്പൊ P1 ചേഞ്ച് ആവും. P1X1 + P2X2 = M ആയിട്ട് മാറും. ഇപ്പൊ ഇക്വേഷനിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, എവിടെയാണോ ചേഞ്ച് വരുന്നത് അതിന് നമുക്കൊരു ഡാഷ് കൊടുത്താൽ മതി. ഇവിടെ ഇൻകം ചേഞ്ച് ആവുന്നില്ല, P2 ചേഞ്ച് ആവുന്നില്ല, ഒന്നും ചേഞ്ച് ആവുന്നില്ല കേട്ടോ. P1 മാത്രമേ, അതായത് സാധനം ഒന്നിന്റെ വില എന്തായി, ചേഞ്ച് ആയി. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും, ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും, P1X1 + P2X2 = M. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്, ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, M/, എങ്ങനെ മാറും, P1 - എന്നാവും. വെർട്ടിക്കൽ ആവുമ്പോഴോ, M/P2. കാര്യം എന്തുവാണ്, സാധനം രണ്ടിന്റെ പ്രൈസിന് ചേഞ്ച് ഒന്നുമില്ലല്ലോ. സ്ലോപ്പ് ഇവിടെ മാറും. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, -P1 / P2, ഇങ്ങനെയായിട്ട് സ്ലോപ്പ് മാറും. ഇതാണ് പ്രൈസ് ചേഞ്ചിന്റെ ഇക്വേഷൻ. പ്രൈസ് ചേഞ്ചിന്റെ ഇക്വേഷൻ ഒന്നും കൂടെ ഞാൻ പറയാം. പ്രൈസ് ചേഞ്ച് വരുമ്പോൾ സാധനം ഒന്നിന്റെ പ്രൈസ് ചേഞ്ച് ആകുമ്പോഴുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P1 - X1 + P2X2 = M ആയിട്ട് മാറും. കാര്യം എന്തുവാണ്, സാധനം ഒന്നിന്റെ പ്രൈസ് എന്തായി, ചേഞ്ച് ആയി. പിന്നെ ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന, M/P1. വെർട്ടിക്കൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന, M/P2. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ -P1 / P2 ആയിട്ട് മാറും. ഇനി നമുക്കത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസ് ഫ്രം ₹5 to 10. അതായത് സാധനം ഒന്നിന്റെ വില എന്തായി, 5 ൽ നിന്നും 10 ആയിട്ട് മാറി. പ്രൈസ് ഓഫ് ഗുഡ് ടു ന് ചേഞ്ച് ഒന്നുമില്ല. പ്രൈസ് ഓഫ് ഗുഡ് ടു എത്ര തന്നെയാണ്, 5 തന്നെയാണ്. പിന്നെ നമ്മുടെ കൺസ്യൂമറിന്റെ ഇൻകം എന്ന് പറയുന്നത് 20 ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യമേ എല്ലാം കണ്ടുപിടിക്കണം. നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്തുവാണ്, P1X1 + ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. P1X1 + P2X2 = M. അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം സൈഡിൽ ഒരു വര കൊടുത്ത് എഴുതാം. നമ്മുടെ P1 എത്രയാണ്, P1 എന്ന് പറയുമ്പോൾ ആദ്യമേ എന്ത് വരുന്ന വില, 5 ആണ്. P2 എത്രയാണ്, സാധനം രണ്ടിന്റെ വില 5 ആണ്. M, നമ്മുടെ ഇൻകം എത്രയാണ്, 20 ആണ്. ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഇത് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ പുതിയത് എന്താവും, 5X1 + 5X2 = 20. ഇനി നമുക്ക് എന്തുവേണം, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും വേണം. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിക്കാം. നോർമൽ ആയിട്ട് ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ M/P1. നമ്മുടെ എം എത്രയാണ്, 20. 20/P1 എത്രയാണ്, 5. അപ്പൊ നമുക്ക് എത്ര വരും, 4. ഇനി നമുക്ക് വെർട്ടിക്കൽ കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, M/P2. നമ്മുടെ M/P2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 5 തന്നെയാണ്. ഇവിടെ 2 എന്ത് കിട്ടി, 4 കിട്ടി. നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കണം, എന്തുവാ, സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, -P1/P2. ഇവിടെ P1 എത്ര തന്നെയാണ്, 5 തന്നെയാണ്. P2 5 തന്നെയാണ്. അപ്പം നമുക്ക് എത്ര കിട്ടും, -1 എന്നുള്ളത് കിട്ടും. ഇപ്പൊ എന്തായി, നോർമൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനകത്ത് നമ്മളെല്ലാം കണ്ടുപിടിച്ചു. ഇനി എന്തോ സംഭവിച്ചേ, പ്രൈസ് ചേഞ്ച് സംഭവിച്ചു. P1 എന്ന് പറയുന്നത് 5 നിന്ന്
P1 dash x1 plus p2 x2 equal to m. This is our
first price marumbo ipo endu aanu good 2 inde marumbo equation endavum change aavum equation change aayittu endayittu marum p1 x1 plus p2 dash x2 equal to m aayittu marum normal equation idil ninnum change aayi idayittu marum ini idinathu endakku kandupidikanam horizontal kandupidikanam horizontal kandupidikkum engane varum m divided by p1 p1 ini change onnillallo vertical m divided by p2 dash ivda vertical aanu maarunathu slope endayittu maaru appo slope ennu parayumbo minus p1 divided by p2 dash aayittu maaru ini namukku ee equation upayogichu oru problem cheyya oru vattam kuda parayam ivda endo maarune price of 2 ആണ് അതായത് സെക്കൻഡ് സാധനത്തിന്റെ വിലയാണ് എന്ത് ചെയ്യുന്നത് ചേഞ്ച് ആവുന്നത് അപ്പോൾ എങ്ങനെയായിട്ട് മാറും p1 x1 plus p2 dash x2 equal to m ആയിട്ട് മാറും plus p2 dash x2 equal to m ഹൊറിസോണ്ടൽ എങ്ങനെ മാറും m divided by p1 ഇവിടെ ചേഞ്ച് ഒന്നുമില്ല വെർട്ടിക്കൽ m divided by p2 dash നാവും സ്ലോപ്പ് p1 divided by p2 dash now minus p1 divided by p2 dash now ini namukoru problem cheyidu idana nammada question p1 6 p2 9 m 36 frame a Becher line equation p2 9 change to p2 12 question inde artham nu parana p1 6 aanu p2 nu parana 9 aanu m nammada income 36 aanu appo idu vechittu nammal normal aayittu Becher line equation ezhuthi normal aayittla kaaryangalella kandupidikkanam രണ്ടാമത് എന്തോ ചെയ്തേ p2 അതായത് സാധനം രണ്ടിന്റെ വില 9 ൽ നിന്ന് മാറി 12 ആയിട്ട് മാറി അങ്ങനെയാണെങ്കിൽ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം അപ്പോൾ നമുക്ക് ആദ്യമേ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താണ് p1 x1 plus p2 x2 equal to m നമുക്ക് p1 എത്രയാണ് 6 എന്ന് തന്നിട്ടുണ്ട് p2 9 ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 36 ആണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം p1 6 x1 plus 9 x2 equal to 36 ഇനി നമുക്ക് എന്തൊക്കെ വേണ്ടേ ഹൊറിസോണ്ടൽ വേണം ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ m divided by p1 36 divided by 6 അപ്പോൾ എത്ര വരും 6 തന്നെ വരും വെർട്ടിക്കൽ വെർട്ടിക്കൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് m divided by p2 അപ്പോൾ 36 ഡിവൈഡഡ് ബൈ നമ്മുടെ പി ടു എത്രയാണ് 9 അപ്പോൾ നമുക്ക് 4 എന്ന് വരും ഇനി നമുക്ക് എന്താണ് വേണ്ടത് സ്ലോപ്പ് ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് മൈനസ് p1 ഡിവൈഡഡ് ബൈ p2 p1 എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 9 അപ്പോൾ നമുക്ക് മൈനസ് 0.6 എന്ന് വരും ഇനി നമുക്ക് ഇത് നമുക്ക് ബഡ്ജറ്റ് ലൈനിനകത്തോട്ട് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്യാം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം ഇത് വെച്ച് നമുക്കുള്ള ഹൊറിസോണ്ടൽ എത്രയായിരുന്നു 6 ആണ് നമ്മുടെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ് ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ നോർമൽ ഇക്വേഷൻ നോർമൽ ഇക്വേഷൻ അറിയാലോ 6x1 പ്ലസ് 9x2 ഈക്വൽ ടു 36 ഇനി എന്തോ പറഞ്ഞത് സാധനം രണ്ടിന്റെ വില 9 ൽ നിന്നും 12 ആയിട്ട് ചേഞ്ച് ആയി അപ്പൊ എന്ത് ചെയ്തു p1 p2 m രണ്ടിന്റെ വില ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മാറുന്നത് p1 x1 പ്ലസ് p2 ഡാഷ് x2 ഈക്വൽ ടു m ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് p1 വല്ല ചേഞ്ചും ഉണ്ടോ p1 ൽ ഒരു ചേഞ്ചും ഇല്ല p1 പഴയത് തന്നെയാണ് 6 p2 ഡാഷ് ആയിട്ട് മാറി p2 എത്രയാണ് 9 ൽ നിന്നും 12 ആയി അപ്പം പുതിയ പ്രൈസ് 12 m എത്ര തന്നെയാണ് 36 തന്നെയാണ് ഇനി എങ്ങനെ ബഡ്ജറ്റ് ലൈൻ മാറും ബഡ്ജറ്റ് ലൈൻ 6x1 പ്ലസ് 12x2 ഈക്വൽ ടു 36 നാ ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കണം ഹൊറിസോണ്ടിന് മാറ്റമൊന്നുമില്ല m divided by p1 തന്നെയാണ് m എന്ന് പറഞ്ഞാൽ 36 divided by 6 ആയിട്ട് മാറും വെർട്ടിക്കൽ ആണ് ഇവിടെ മാറുന്നത് സാധനം ഗുഡ് 2 ന്റെ വിലയല്ലേ മാറുന്നത് അപ്പോൾ വെർട്ടിക്കൽ ആണ് ചേഞ്ച് ആവുന്നത്
m divided by p2 dash. Apo 36 divided by p2 12. Apo 3 in slope on the equation minus p1 divided by p2. 6 divided by 12 minus 6 divided by 12. Namka answer minus 0.5 on the in the Namka and the Akidinata apply. Apply metra again 6 and Adime. Horizontal and ornament that 6 and yana. Vertical atraitamari 3 at Mari. Karim Sathan and Brandin a very lamari. The upper good 2 and a change or another. Other upper change or another. Line and the Pudia budget line equation is 6x1 plus 12x2 equal to 36. Brando Samboja the Sadanam Randinda Vella in the Idu Kuli, a par of Tarakun. Change on the Tarotale. Other than the Mara Tarotodal. Isn't the Sambojinia slope at Rana Adime? 0.6 ആയിരുന്നു പിന്നെ എന്തായി മൈനസ് 0.5 ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷന്റെ സമ്മറി ഒന്ന് നോക്കാം. ആദ്യമേ എന്തുവാണ് p1 x1 plus p2 x2 equal to m. ഇതാണ് നമ്മൾ എന്ത് നോർമൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇതിനകത്ത് p1 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈസ് ഓഫ് ഗുഡ് 1, x1 എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1. P2 is price of good 2, x2 is quantity of good 2, m is the thing. And the horizontal is m divided by p1, vertical is m divided by p2, slope is minus p1 divided by p2, minus common. First one is the income change. This is the normal equation. That is the income change. Income is m. 5 rupees anengil 5 rupees ninnu change aayi etra 10 aayi appo endayittu maarum m dash aayittu maarum equation engane varum p1 x1 plus p2 x2 equal to m dash idinatha horizontal engenaanu kandupidikkunnathu m dash divided by p1 vertical kandupidikkunnathu m dash divided by p2 slope kandupidikkunnathu minus p1 divided by p2 pinne sambhavikkunnathu enduvaanu price change aanu price change rendu reethilana sambhavikkunnathu ഒന്നുകിൽ സാധനം ഒന്നിന്റെ വില എന്ത് ചെയ്യാം ചേഞ്ച് ആവാം അല്ലെങ്കിൽ സാധനം രണ്ടിന്റെ വില ചേഞ്ച് ആവാം ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഓഫ് ഗുഡ് 1 ചേഞ്ച് അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും p1 ഡാഷ് സാധനം എവിടെയാണോ ചേഞ്ച് വന്ന അവിടെ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ ഈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു വര കൊടുക്കാം p1 ഡാഷ് x1 പ്ലസ് p2 x2 ഈക്വൽ ടു m ഹൊറിസോണ്ടൽ എങ്ങനെ മാറും m ഡിവൈഡഡ് ബൈ p1 ഡാഷ് വെർട്ടിക്കൽ m ഡിവൈഡഡ് ബൈ p2 slope കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് minus p1 dash divided by p2 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ചിനെ കുറിച്ചാണ് പ്രൈസ് ഓഫ് ഗുഡ് ടു ചേഞ്ച് അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും p1 x1 plus p2 dash x1 divided by m കാര്യം എന്താണ് രണ്ടാമത്തെ സാധനത്തിന്റെ പ്രൈസ് അല്ലേ ചേഞ്ച് ആവുന്നത് അതുകൊണ്ടാണ് p2 ന് നമ്മൾ ഡാഷ് കൊടുത്തത് അതിനത്തെ ഹൊറിസോണ്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് m divided by p1 വെർട്ടിക്കൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് m divided by p2 dash കാര്യം അവിടെ പുതിയ പ്രൈസ് ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് മൈനസ് p1 divided by p2 dash ഇതാണ് ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വെച്ചിട്ടുള്ള വീഡിയോസേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യമാണ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നൊക്കെ ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ലൂക്കസ് പോയിന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതായത് നമുക്ക് രണ്ട് ബണ്ടിൽസ് അല്ലേ ഉള്ളത് രണ്ട് ബണ്ടിൽസ് അതിനകത്തെല്ലാം നമ്മൾ എത്ര ഗുഡ്സാണ് എഴുതുന്നത് രണ്ട് ഗുഡ്സാണ് എഴുതുന്നത് അപ്പോൾ രണ്ട് ഗുഡ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈക്വൽ ലെവൽ ഓഫ് ഏതൊക്കെ ഗുഡ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതായത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എവിടെയാണോ അതിനെയാണ് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഈ ലൂക്കസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നമുക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ഇല്ലേ ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ലോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ലോക്കസ് പോയിന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്
ആ കർവിനെ നമുക്ക് എത്ര ഇൻഡിഫറൻസ് കർവ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഐ സി കർവ് എന്നാണ് കേട്ടോ പറയുന്നത്. ഐ സി കർവ് വൺ, ഐ സി കർവ് ടു, ഐ സി കർവ് ത്രീ, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ. എത്ര ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ഇതിനെ ചോദിക്കുന്നത് ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്, ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു കോൺവെക്സ് ഒറിജിൻ ആണ്. ഇത് കോൺവെക്സ് അല്ലേ, അല്ലാതെ കോൺ കേവ് അല്ലല്ലോ. കോൺ കേവ് ഇങ്ങനെയല്ലേ, ഇത് കോൺവെക്സ് ആണ്, പുറത്തേക്ക് തള്ളിയിരിക്കല്ലേ. അതുകൊണ്ട് എന്താണ്, ഇതൊരു കോൺവെക്സ് ഒറിജിൻ ആണ്. രണ്ടാമത് എന്തുവാണ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹയർ ഇൻഡിഫറൻസ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുകളിലേക്ക് പോകുന്നതോറും എന്താണ് സാറ്റിസ്ഫാക്ഷൻ ലെവല് കൂടിക്കൂടി വരും. അടുത്തതെന്ന് പറഞ്ഞാൽ ഡസ് ഡു നോട്ട് ഇന്റർസെക്റ്റ്. ഇവ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇതെന്താണ്, ഒരു കോൺവെക്സ് ഒറിജിൻ ആണ്. ഹയർ ഇൻഡിഫറൻസ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഡു നോട്ട് ഇന്റർസെക്റ്റ്, ഇവ കൂട്ടിമുട്ടുന്നില്ല, മുകളിലേക്ക് പോകുന്നതോറും എന്താണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവല് കൂടിക്കൂടി വരുന്നു, ഇത് കോൺവെക്സ് ഒറിജിൻ ആണ്. ഇനി നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിമാൻഡാണ്. കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തത് പഠിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.